സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം, അടിപ്പാതകളില്ലാത്ത ആശങ്ക, അങ്ങനെ തുടക്കം മുതൽ വലിയ പ്രതിസന്ധികളായിരുന്നു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുമ്പോൾ നിർമ്മാണ പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന അപാകതകളിൽ വലയുകയാണ് ജനം. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, വികസനം അങ്ങനെ കുതിക്കട്ടെ. പക്ഷേ ഇതേ വികസന പ്രവൃത്തി കാരണം ദുരിതമനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമുക്കിടയിലുമുണ്ട്. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മണ്ണെടുത്ത ഇടങ്ങളിൽ ഉൾപ്പെടെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നിർമ്മാണ കമ്പനി ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അത് എത്രത്തോളം ഫലവത്തായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഫലവത്താവുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുക്കാളിയിൽ നടന്ന ഈ അപകടം. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പരീക്ഷണമാണ് ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. ഇത് ജർമ്മൻ ടെക്നോളജി എന്ന് പറയുന്നുണ്ട്. പക്ഷേ 1.5-2 മീറ്ററുള്ള കമ്പി 2 മീറ്റർ ഇടവിട്ടുകൊണ്ട് അടിച്ച് കയറ്റി. പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വലിയ പാറക്കെട്ടിൻ്റെ ഇടയിൽ ഇത് പിന്നെ കയറ്റിയോട് കൂടിയിട്ട് ഓരോ പാറക്കെട്ടിൻ്റെ ഇടയിലും ഇത് ഗ്യാപ്പ് വരികയും ആ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇതൊക്കെ ഇപ്പോൾ നിലംപൊത്തിയിട്ടുള്ളത്. ഇത്രയും ജനങ്ങൾ രാവിലെ മുതൽ കഷ്ടപ്പെടുകയാണ്. ഒരുപാട് വണ്ടികൾ ബ്ലോക്ക് ചെയ്യുന്നു, ഒരുപാട് പിന്നെ ആളുകൾ ദുരിതാനുഭവിക്കുന്നു. ഇതൊക്കെ ഉത്തരവാദി ഇവിടുത്തെ സർക്കാരും കരാറുകാരാണ്. ഒരു വീട്ടിൽ ആൾ താമസിക്കുന്നുണ്ട്, അവരെ മാറ്റി താമസിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. 2 വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇനി നാളെ മണ്ണെടുക്കേണ്ട ഭാഗമാണ്, അവിടെയും 2 വീട് പൂർണ്ണമായും അപകടത്തിലാകുമെന്നാണ്. വടകര മുക്കാളിയിലെ അപകടം കണ്ടല്ലോ. ഇതേ അപകട ഭീഷണി നേരിടുന്ന സ്ഥലമാണ് കൊയിലാണ്ടി കൊല്ലത്തെ ഈ കുന്നിയോർമല. കൊങ്കൺ റെയിൽവേക്ക് സമീപത്ത് പോലും ഈ ഒരു ബലപ്പെടുത്തലാണ് ഉപയോഗിച്ചത്. ഈ ബലപ്പെടുത്തലിന് അപകട സാധ്യത കുറവാണ് എന്ന അവകാശം ഉന്നയിച്ചുകൊണ്ടാണ് നിർമ്മാണ കമ്പനി ഈ ഒരു ബലപ്പെടുത്തൽ നടത്തിയത്. ഈ കുന്നിയോറമല നിവാസികൾ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. ഇതുവരെ പറഞ്ഞതെന്ന് വെച്ചാൽ 15 കൊല്ലത്തേക്ക് ഇതൊന്നും ആവില്ല, അത്രയും കൺഫേം ആണ്, ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു അതിനെക്കാട്ടോ ഒരു 10-15 മീറ്റർ കൂടുതലുണ്ട്. എന്നാ ഇവിടെ സാറിന് വെള്ളം അങ്ങനെ ഉറവായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ എന്തായാലും ഇടിയും അപ്പുറമൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇനി മഴ കനക്കാൻ പോവാണല്ലോ, നമുക്ക് നല്ല ആശങ്കയുണ്ട്. നമ്മുടെ വീട് ഇതാണ്, ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. രാത്രി കാലങ്ങളിൽ ഉറങ്ങാനൊന്നും കഴിയുന്നില്ല, പേടി തന്നെ. ഏടുന്നുണ്ടെങ്കിലും ഒരു അച്ഛ കേൾക്കുമ്പോൾ ഞാൻ ഉറങ്ങലില്ല, എണീച്ച് കുത്തിരിക്കലേ. ഞാന് മക്കളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് എത്രയോ ദൂരം ഞാൾ വണ്ടിയൊന്നും പോകുന്നില്ല, ഞാൻ നടത്തിച്ച് തന്നെയാണ് ഇപ്പം ഗേൾസിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. തീരുന്നില്ല ദുരിതവും ആശങ്കയും. വെള്ളക്കെട്ട് ദുരിതമാണ് എല്ലാവരെയും ഒരുപോലെ വലയ്ക്കുന്ന മറ്റൊരു പ്രശ്നം. കൊയിലാണ്ടിക്കും വടകരയ്ക്കും ഇടയിലെ തിക്കോടിയാണിത്. സർവീസ് റോഡുകളിലെ ഡ്രെയിനേജ് സംവിധാനത്തിലെ അപാകത കാരണം ദുരിതമനുഭവിക്കുന്ന ഇടം. സെവൻ ഡേ സൂപ്പർ മാർക്കറ്റാണ്. ഈ വെള്ളത്തിൻ്റെ മുമ്പ് കാണുന്ന ഷോപ്പാണ്. ഒരാഴ്ചകളായി കട പൂട്ടിയിട്ടിട്ട് കടലിനുള്ളിൽ ഫുള്ളായിട്ട് വെള്ളം കയറി ഒരു 10 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇത് തുറക്കാൻ പറ്റുന്നതെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. ഒരാഴ്ചയായി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇവിടെയുള്ള പ്രധാന ബാങ്കാണ്, അതുപോലെ തന്നെ ജനങ്ങൾ നിത്യവും ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ ഇവിടെ അവിടുത്തെ വായനശാല, അക്ഷയ സെൻറ്റർ, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു വിധത്തിലും കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ തുടങ്ങിയിട്ടും ദിവസങ്ങളായി. തിക്കോടി കഴിഞ്ഞ പയ്യോളി പെരുമാൾപുരം. വെള്ളക്കെട്ട് കാരണം പെട്രോൾ പമ്പ് വരെ കൂട്ടേണ്ടി വന്ന അവസ്ഥ. പല വാഹനങ്ങളും തകരാറിലായ വെള്ളക്കെട്ട്. ഏകദേശം 300 മീറ്ററോളം ദൂരത്തിൽ വെള്ളക്കെട്ട്. വെള്ളക്കെട്ട് ഞാൻ പാടില്ല. 3 റോഡുകൾ ആ ഒരു ഹൈവേയിലേക്ക് കടക്കാനുള്ള ഒരു പ്രവേശന ഉള്ളൊരു പിന്നെ ഹൈവേ ആണ്. ആകെ മൊത്തം വെള്ളത്തിലായിട്ട് ഏകദേശം അരക്കൊപ്പം വെള്ളത്തിൽ ആളുകൾ ഒരു സൈക്കിള് പോലും എടുക്കാനാകാത്ത രീതിയിൽ, നടന്നു പോകാൻ പോലും ആകാത്ത രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ടി അനുഭവിക്കാണ്. ഇവിടം കൊണ്ടും തീരുന്നില്ല. പുതിയ സ്റ്റാൻഡ് മുതൽ ഇവിടം വരെ ഇപ്പോൾ 1 മണിക്കൂറായി. കുട്ടികളും വിദ്യാർത്ഥികളും കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വടകര സ്റ്റാൻഡിൽ നിറഞ്ഞു കിടക്കുക ആളുകൾ, വാഹനം അങ്ങോട്ട് വരുന്നില്ല. ചില ബസ്സുകളൊക്കെ പകുതി വഴി തിരിച്ചു പോകണം. പല സ്ഥലത്തും സർവീസ് റോഡില്ലാതെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടകര പിന്നെ സമയത്ത് എത്തിയാൽ കഴിയില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ഇതൊന്നും ഇങ്ങനെ അയച്ചുവിട്ടാൽ ഇത് ടാക്സല്ലേ വാങ്ങുന്നത്, വെറുതെ ഇല്ലാതെ വണ്ടിക്ക് അവിടെ നിന്ന് ഫൈനാൻസിലുള്ള സൗകര്യം ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയൊക്കെ കമ്പ്ലീറ്റ് കുട്ടും കുഴി അത് വണ്ടിയെല്ലാം അലാക്കായി പോവുക. 2 മണിക്കൂർ 2 ടൈമായി, ഇപ്പം 4 മണിക്കൂറായി.
എന്ത് ചെയ്യാനാ, ആൾക്കാർ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു. നിർമ്മാണ പ്രവൃത്തികൾ ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും ആശങ്കകളും ദുരിതങ്ങളും ഓരോ രൂപത്തിലാണ് ജനങ്ങളെ തേടിയെത്തുന്നത്. പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരം കണ്ട് മുന്നോട്ട് പോയാൽ പോരെ സർക്കാർ എന്നാണ് ഇവരുടെ ചോദ്യം. അല്ലാതെ വികസനത്തിന് ഇവിടെ ആരും എതിരല്ല. ജസ്റ്റിൻ മാത്യുവിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.